അഭിനയത്തോടൊപ്പം തന്നെ നിർമ്മാണം, സംവിധാനം, അതുപോലെ തന്നെ ഗാനാലാപനം, ഇങ്ങനെ വിവിധ മേഖലകളിലൂടെ കടന്നു പോവുകയാണ് മലയാളത്തിൻ്റെ യൂത്ത് ഐക്കൺ പൃഥ്വിരാജ് സുകുമാരൻ. അതേസമയം തൻ്റെ ആദ്യ ചിത്രം നന്ദനമാണെന്നാണ് അദ്ദേഹം പറയാറുള്ളതെങ്കിലും സത്യത്തിൽ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി എന്ന രാജസേനൻ സിനിമയിലാണ് പൃഥ്വിരാജ് ആദ്യമായിട്ട് അഭിനയിച്ചത് തന്നെ. പക്ഷേ ഈ ചിത്രം വലിയൊരു പരാജയമായി മാറിയിരുന്നു. അതേസമയം തിയേറ്ററുകളിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ടെലിവിഷനിലൂടെ കാഴ്ചക്കാരെ നേടിയിട്ടുള്ള ചിത്രമായിരുന്നു ഇത്. പൃഥ്വിരാജിനൊപ്പം തന്നെ അതിലെ നായികയും അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇവരെ മലയാളത്തിൽ അധികം കണ്ടിട്ടുമില്ല. പ്രശസ്ത കൊറിയോഗ്രാഫർ രഘുറാമിൻ്റെ മകൾ ഗായത്രി രഘുറാം ആയിരുന്നു രാജസേനൻ ചിത്രത്തിലെ നായികയായിട്ട് എത്തിയത്. ചാർലി ചാപ്ലിൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഗായത്രിയുടെ തുടക്കം എന്നുള്ളത്. പ്രഭുദേവ് നായകനായിട്ട് എത്തിയിട്ടുള്ള സിനിമയിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് തമിഴ് സിനിമകളിൽ സജീവമായെങ്കിലും 3 വർഷം കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഇൻഡസ്ട്രി വിടുകയും ചെയ്തു. വിവാഹശേഷം ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയ ഗായത്രി 4 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. മടങ്ങി വന്ന ശേഷം സിനിമയിൽ അവസരം ലഭിച്ചിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്നാൽ മിക്ക വേഷങ്ങളും സിനിമകളിലെ മിക്ക വേഷങ്ങളും അമ്മ വേഷങ്ങളായിരുന്നു എന്നുള്ളതാണ്. 23 വയസ്സ് പ്രായമുള്ള തനിക്ക് അമ്മ വേഷങ്ങൾ തന്ന് വിളിച്ചപ്പോൾ അഭിനയം വേണ്ടെന്ന് വെച്ച് അങ്ങനെ അങ്ങ് കൊറിയോഗ്രാഫിയിലേക്ക് തിരിഞ്ഞത് വലിയൊരു തെറ്റൊന്നുമല്ല. ഇപ്പോൾ നടി തൻ്റെ വിവാഹമോചനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ്. ഇപ്പോൾ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകയാണ് ഗായത്രി. തൻ്റെ വിവാഹ ജീവിതം വളരെ പെട്ടെന്ന് തന്നെ അവസാനം കാണാൻ അല്ലെങ്കിൽ അവസാനിക്കാൻ ഉണ്ടായ കാരണത്തെപ്പറ്റി പറയുകയാണ് ഗായത്രി. വീട്ടുകാരുടെ തീരുമാനത്തിൽ വിവാഹം കഴിച്ച് അധികമാവുന്നതിന് മുൻപ് ഗായത്രി ഭർത്താവുമായിട്ട് പിരിയുകയായിരുന്നു. സംവിധായകൻ രഘുറാമിൻ്റെ മകളാണ് ഗായത്രി. അതിനാൽ തന്നെ സിനിമയിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നിങ്ങനെ തുടക്കകാലത്ത് പല ഭാഷകളിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ ഗായത്രിക്ക് സിനിമയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. നിലവിൽ കൂടുതലായും തമിഴ് സിനിമകളിലാണ് സജീവമായിട്ട് അഭിനയിക്കുന്നത്. അഭിനയത്തിൽ തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ തിളങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ടുള്ള കാലത്താണ് ഗായത്രി വിവാഹിതയാവുന്നത് തന്നെ. അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടുള്ള ദീപക് ചന്ദ്രശേഖറുമായിട്ട് 2006 ഗായത്രിയുടെ വിവാഹം നടക്കുന്നത്. 2008 ഇരുവരും വേർപിരിയുകയും ചെയ്തു. ഭർത്താവിനെതിരെ ഗാർഹിക പീഡനം ആരോപിച്ചാണ് നടി ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയത്. ഏതാണ്ട് 2010 ഇരുവരും നിയമപരമായി തന്നെ ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞു പോയ കാര്യങ്ങളിലൊന്നും ഞാൻ മുൻ ഭർത്താവിനെക്കുറിച്ച് കുറ്റം പറയുവാൻ പോകുന്നില്ല എന്നാണ് നടി ഇപ്പോൾ പറയുന്നത്. നിലവിൽ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചു. വീണ്ടും വീണ്ടും ഇതേ ചോദ്യം ആവർത്തിക്കുന്നത് അതിൽ യാതൊരുവിധ അർത്ഥവുമില്ലെന്നാണ് ഗായത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ മറുപടിയായിട്ട് മറ്റു പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് പറയുന്നത്. രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ചോ പഴയ ദാമ്പത്യത്തെക്കുറിച്ചോ ഇതിൽ കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല എന്ന നിലപാടിലാണ് നടിയുടെ മറുപടി ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഓൾ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം. എങ്കിലാണ് സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ഇട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.